നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഴിമതിക്കാരായ മന്ത്രിമാരെ വിചാരണ ചെയ്യുന്ന കാലം വിദൂരമല്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. നിയമസഭാ ബഡ്ജറ്റ് അവതരിപ്പിച്ച KM മാണിക്കും UDF സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കൊടുങ്ങല്ലൂരിൽ യുവാവ് മുത്ത് വീടിനകത്തിരുന്ന +2 വിദ്യാർത്ഥിനി തീ കൊളുത്തി മരിച്ചു. വാർത്തകൾ വിശദമായി. അഴിമതിക്കാരായ മന്ത്രിമാരെ വിചാരണ ചെയ്യുന്ന കാലം വിദൂരമല്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. ബാർകോഴ കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെന്ത്രാപ്പിന്നി വില്ലേജ് ഓഫീസ് പരിസരത്ത് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രി KM മാണിയും അഴിമതിക്ക് നേതൃത്വം നൽകുന്ന ഭരണമാണ് നയിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്ന ബജറ്റ് എന്താണെന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കള്ളപ്പണം കൈപ്പറ്റുന്ന രീതിയിൽ തന്നെ നിയമസഭയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് നടത്തിയ ബജറ്റ് അവതരണം കേരള ജനത പുച്ഛിച്ചു തള്ളുമെന്നും വത്സരാജ് പറഞ്ഞു. ഇതിന്റെയും മന്ത്രിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രി നിയമമന്ത്രി കൂടിയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള ഒരു മന്ത്രിയുടെ നേരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപത്തെ സംബന്ധിച്ച് ആ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ സംവിധാനം ഏത് രീതിയിൽ അന്വേഷിച്ചാലും അതിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ധാരാളമായ പരിമിതി ഉണ്ടാകുമെന്ന കാര്യം നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നപ്പോൾ, നടക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ, അത് വളരെ വേഗതയിൽ നടത്തുന്നതിനും ജനങ്ങളുടെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത്തരം അന്വേഷണങ്ങളെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി കോടതിയിൽ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. കോടതിയാണ് അക്കാര്യത്തിൽ ഇടപെട്ട് ഇതിൻ്റെ അന്വേഷണത്തിൽ കുറെ കൂടി ഗൗരവ ബുദ്ധിയ കാര്യങ്ങളെ കാണണം എന്ന് ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചത്. നമുക്കറിയാം അതിനെ തുടർന്ന് ഇപ്പോൾ FIR ഇട്ട് കേസ് ചാർജ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള അന്വേഷണം നടക്കുക. ഉപയോഗപ്പെടുത്തിയ ധനമന്ത്രിയായി ശ്രീമാൻ KM മാണി ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ. ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് എത്രയോ ദിനം മുമ്പ് ധനമന്ത്രിമാർ പ്രവർത്തിച്ചിട്ടുണ്ട്, നാളെയും പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. CPIM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വർഗീസ് കണ്ടംകുളത്തി, ET ടൈസൺ, PK ചന്ദ്രശേഖരൻ, മുഹമ്മദ് ചാമക്കാല, A മുരളീധരൻ, MK ഫൽഗുണൻ, TN തിലകൻ എന്നിവർ സംസാരിച്ചു. പ്രതിരോധങ്ങളെയും പ്രതിഷേധങ്ങളെയും മറികടന്ന് നിയമസഭാ ബഡ്ജറ്റ് അവതരിപ്പിച്ച KM മാണിക്കും UDF സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃപ്രയാറിലും കൈപ്പമംഗലത്തും മതിലകത്തും പ്രകടനം നടന്നു. കൊടുങ്ങല്ലൂരിൽ യുവാവ് മുത്ത് വീടിനകത്തിരുന്ന +2 വിദ്യാർത്ഥിനി തീ കൊളുത്തി മരിച്ചു. പുല്ലൂറ്റ് നാരായണമംഗലം കോഴിക്കുളങ്ങരയിൽ തെക്കേപ്പറമ്പിൽ ഗോപിയുടെ മകൾ അശ്വതിയാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. ഉച്ചയോടെയായിരുന്നു സംഭവം. തന്നോടടുപ്പമുള്ള യുവാവുമൊത്ത് അശ്വതി വീടിനകത്തിരിക്കുന്ന സമയത്ത് പരിസരവാസികളായ ചിലർ ചേർന്ന് വീട് വളയുകയും ഇരുവരെയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു അത്രേ. ജോലിക്ക് പോയിരുന്ന രക്ഷിതാക്കളെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പെൺകുട്ടി വീടിനകത്ത് കയറി വാതിലടച്ചു. ബന്ധുക്കളും അയൽവാസികളും ചേർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ പെൺകുട്ടിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് അശ്വതി. ശ്രീദേവിയാണ് അമ്മ. അശ്വിനി സഹോദരിയാണ്. കഴിമ്പ്രം പള്ളിപ്രം GFLP സ്കൂളിന്റെ 72 വാർഷികവും നവീകരിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനവും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് നവീകരിച്ച പാചകപ്പുരയുടെയും വൈസ് പ്രസിഡന്റ് BM അബ്ദുൽ ഗഫൂർ സ്കൂൾ വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ NS ധർമ്മൻ മാസ്റ്റർ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണവേണി പ്രമോദ്, ശിഭ പ്രദീപ്, പഞ്ചായത്ത് അംഗങ്ങളായ ബേബി പീതാംബരൻ, സുധീർ പട്ടാലി, സൈന ദിലീപ്, പ്രധാനാധ്യാപിക VS ശ്രീറാണി, PTA പ്രസിഡന്റ് മണി ഗിരിദാസ്,
എം കെ ഭാസ്കരൻ, വി വി ചിദംബരം, എം ജി ജയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പബ്ലിക് അഡ്രസ് സൗണ്ട് സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. കക്ഷികളുടെയും അഭിഭാഷകരുടെയും സൗകര്യാർത്ഥം ബാർ അസോസിയേഷൻ സ്ഥാപിച്ച പബ്ലിക് സൗണ്ട് സിസ്റ്റം തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിക്സൺ എം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മുൻസിഫ് എസ് കെ അനിൽകുമാർ, ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടി ബി ഫസീല, എ പി പി വി ഗീത, ടി എച്ച് ഹൈദ്രോസ്, കെ പി അയ്യപ്പദാസ്, അഷ്റഫ് സാമ്പാൻ, എം പി അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ കോടതികളിൽ മൂന്നാമത്തെയും തൃശൂർ ജില്ലയിൽ ആദ്യത്തേതുമാണ് കൊടുങ്ങല്ലൂർ കോടതിയിലെ പബ്ലിക് അഡ്രസ് സൗണ്ട് സിസ്റ്റം. ഇനിയൊരു ഇടവേള.